സെപ്റ്റംബർ 29 മുഖ്യദൂതന്മാരുടെ തിരുനാള്. മുഖ്യദൂതൻ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന കൃത്യമായ ഒരാള് മൈക്കിൾ മിഖായേൽ മാലാഹിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഗൗരവ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മിഖായേൽ മാലാഹിയുടെ കാര്യങ്ങളായിരിക്കും. നമുക്ക് ആദ്യം മാലാഹ എന്താണ് എന്ന് നമുക്ക് നോക്കാം. മാലാഹമാർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന അരൂപികളും അശരീരികളുമായ സൃഷ്ടികളുടെ അസ്തിത്വം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സത്യമാണ്. അത് 328-ാമത്തെ ഹണ്ണിയയില് കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കത്തോലിക്ക മതബോധന സഭയുടെ മതബോധന ഗ്രന്ഥം 334-ൽ മാലാഹമാരുടെ രഹസ്യാത്മകവും സുശക്തവുമായ സഹായം സഭാജീവിതത്തിന് മുഴുവൻ പ്രയോജനപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മളെ മാലാഹമാരുടെ അസ്തിത്വത്തെ സഭ കൃത്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളാണ് മാലാഹമാര്. മാലാഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദാസൻ അല്ലെങ്കിൽ ദൂതൻ എന്നുള്ള. മനുഷ്യരിലും ഉന്നത സ്ഥാനം വഹിക്കുന്ന സ്വർഗീയ ആത്മാക്കളാണ് മാലാഹമാർ. മാലാഹമാർക്ക് ഭൗതികമായ ശരീരമില്ല. അവർ തങ്ങളുടെ നിലനിൽപ്പിനോ പ്രവൃത്തിക്കോ ഭൗതികമായ ഒന്നിനെയും ആശ്രയിക്കുന്നുമില്ല. വിശുദ്ധരിൽ ഭിന്നരാണ് മാലാഹമാർ, പക്ഷെ മാലാഹമാർ വിശുദ്ധരാണ്. എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത വിധം ബാഹുല്യമുള്ള വ്യക്തികളുടെ ആത്മാക്കളുടെ കൂട്ടമാണ് മാലാഹ വൃന്ദം എന്നറിയപ്പെടുക. മുഖ്യദൂതന്മാരുടെ തിരുനാളിൻ്റെ ചരിത്രവും നോക്കാം. സെപ്റ്റംബർ 29-ാം തീയതിയാണ് തിരുസഭ മുഖ്യദൂതന്മാരുടെ തിരുനാളായിട്ട് ആഘോഷിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തില് പരാമർശിക്കപ്പെട്ട 3 മാലാഹമാരാണ് വിശുദ്ധ മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ മാലാഹമാർ. 493-ൽ അപ്പുളിയാൻ എന്ന സ്ഥലത്ത് വിശുദ്ധ മിഖായേൽ മാലാഹയുടെ തിരുനാൾ ആഘോഷിച്ചതായിട്ട് ചരിത്ര രേഖകളിൽ കാണാൻ പറ്റും. അതിനുശേഷം പിന്നീട് AD 610 റോമിലെ വിശുദ്ധ മിഖായേൽ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. അത് സെപ്റ്റംബർ 29-ാം തീയതിയാണ് നടത്തിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബർ 29 3 പേരുടെയും ഒരുമിച്ച് നടത്താനായിട്ട് ആലോചന വന്നത്. അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിഖായേൽ മാലാഹയുടെ ആയിരുന്നു സത്യത്തിൽ സെപ്റ്റംബർ 29. ഗബ്രിയേൽ റഫായേൽ മാലാഹമാരുടെ വേറെ ദിവസങ്ങളിലായിരുന്നു. പക്ഷെ അത് ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് സഭ ആലോചിക്കുകയായിരുന്നു. അങ്ങനെയാണ് അത് സെപ്റ്റംബർ 29 എന്നൊരു ഡേറ്റ് ആയിട്ട് വന്നത്. 610 പക്ഷെ ആ ആഘോഷം അത്ര പ്രബലമായിരുന്നില്ല. മധ്യ നൂറ്റാണ്ടിൽ വന്നപ്പോഴത്തേക്കാണ് അത് പ്രചാരത്തിലേക്ക് വന്നത്. എന്താണ് മുഖ്യദൂതന്മാരുടെ ആ ഒരു അസ്തിത്വത്തിൻ്റെ അർത്ഥം? വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ള 9 വൃന്ദങ്ങളിൽ ഒന്നാണ് മുഖ്യദൂതന്മാർ. ഗ്രീക്ക് ഭാഷയിൽ ആർക്കിയാഞ്ചലോസ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഉയർന്ന ശ്രേണിയിലുള്ള ദൂതൻ അഥവാ പ്രധാന ദൂതൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആർക്കിയാഞ്ചലോസ് അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് പരിവർത്തനമാണ് ആർക്കിയാഞ്ചൽ എന്ന് പറയും. ആർച്ച് ബിഷപ്പ്, ബിഷപ്പ് ആർച്ച് ബിഷപ്പ് എന്നൊക്കെ പറയുന്നത് ബിഷപ്പുമാരുടെ മുകളിലാണ് ആർച്ച് ബിഷപ്പ്. അപ്പൊ ആർച്ച് സൂചിപ്പിക്കുന്നത് മുകളിലാണ് എന്നുള്ള അർത്ഥത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തില് മിഖായേൽ മാലാഹയെ മാത്രമേ മുഖ്യദൂതനായിട്ട് പരാമർശിക്കുന്നുള്ളൂ. എങ്കിലും ഗബ്രിയേലിനെ ഹാഗിയോസ് എന്നാണ്. അതിന് മനുഷ്യരായ വിശുദ്ധ വ്യക്തികൾ എന്ന് മാത്രം അർത്ഥമില്ല. അതിനാൽ മനുഷ്യരല്ലാത്ത വിശുദ്ധ ജന്മങ്ങളെയും വിശുദ്ധരെന്ന് വിളിക്കാം എന്ന് സാരം. അപ്പൊ ആ അർത്ഥത്തിലാണ് ദൂതന്മാരെ അല്ലെങ്കിൽ മലാഹമാരെ വിശുദ്ധരെന്ന് നമ്മൾ വിളിക്കുക. ഏതൊരു വിശുദ്ധ ജന്മവും ആണ് ഹാഗിയോസിൽ വരിക.
മുഖ്യദൂതനായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ എന്നിവർ തിന്മയുടെ പക്ഷം ചേരാതെ ദൈവത്തോടൊപ്പം നിലകൊണ്ടവരാണ്. സാത്താന്റെ കുടില തന്ത്രങ്ങൾക്ക് വശംവദരാകാതെ ദൈവത്തോടൊപ്പം നിലകൊണ്ടവരാണ്. അപ്പോൾ അവര് മലാഹമാരാണ്, അതുകൊണ്ട് തന്നെ അവർ വിശുദ്ധരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ, വിശുദ്ധ മിഖായേൽ എന്നൊക്കെ നമ്മൾ വിളിക്കുക. ഇനി മിഖായേൽ മലാഹയുടെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. ക്രിസ്തീയ ഗ്രന്ഥമായ ബൈബിളിലും ഇസ്ലാമിക രചനകളിലും കാണപ്പെടുന്ന മാലാഖിയാണ് മിഖായേൽ. അപ്പൊ മിഖായേൽ എന്ന് പറയുന്ന മാലാഖ ക്രിസ്ത്യാനികളിൽ മാത്രമല്ല മുസ്ലിങ്ങളുടെ ഇടയിലും പ്രചാരത്തിലുണ്ടെന്ന് അർത്ഥം. മാലാഖമാര് അവർ മലക്ക് എന്നാണ് പറയുന്നത്. മാലാഖമാര് അത് ഈ ഉച്ചാരണത്തിൽ അല്പം വ്യത്യാസമുള്ളൂ. മാലാഖമാർ പിശാചികളുമായുള്ള യുദ്ധത്തില് അവരുടെ മാലാഖമാരുടെ നേതാവ് മിഖായേൽ ആയിരുന്നു. യുദ്ധത്തില് മാലാഖമാര് ജയിച്ചു കഴിഞ്ഞപ്പോൾ മിഖായേൽ മാലാഖ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ദൈവത്തെ പോലെ ആരുണ്ട്? അതാണ് മിഖായേൽ മാലാഖയുടെ പേരായിട്ട് മാറിയത്. അതിക്കു മുമ്പ് പേര് ഇല്ലെന്നർത്ഥം. ആ ചോദിച്ച ചോദ്യം, അതായത് ദൈവത്തെ പോലെ ആരുണ്ട്, ആ ചോദ്യമാണ് തന്റെ ആ ചോദ്യമാണ് പേരായിട്ട് മാറിയത്. ഹു ഈസ് ലൈക്ക് ഗോഡ്. അപ്പോൾ ഇത് തന്നെയാണ് മിഖായേൽ എന്ന വാക്കിന്റെ അർത്ഥം. ദൈവമാണ് ഏറ്റവും മഹോന്നതൻ എന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. അതായത് മാലാഖമാര് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, പിശാചികൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അപ്പോൾ മാലാഖമാര് ജയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരാർക്ക് വേണ്ടി യുദ്ധം ചെയ്തോ അവരാണ് ഈ ഏറ്റവും അതിനേക്കാൾ വലിയ ആളില്ല എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. ഇനി മിഖായേലിനെ നമ്മൾ ബൈബിളിൽ ഒന്ന് പരിശോധിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തില് നാല് സ്ഥലങ്ങളിൽ മിഖായേലിന്റെ പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട്. ആ നാല് കൂടാതെ ഒന്നില് ഒരു സൂചനയും തരുന്നു. അപ്പൊ അഞ്ച് കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. യൂദാസിന്റെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തില് പ്രധാന ദൂതനായ മിഖായേൽ എന്ന് വിശേഷിപ്പിക്കുന്നു. അത് വിശേഷിപ്പിക്കാനുള്ള പശ്ചാത്തലം ഇതാണ്: അവിടെ പിശാചുക്കളുമായുള്ള തർക്കത്തില് മിഖായേല് പിശാചിനെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ മിഖായേൽ പറയുകയാണ് കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് പിശാചിനോട് പറയാ. മിഖായേൽ എന്തുകൊണ്ടാണ് പിശാചിനെ കുറ്റപ്പെടുത്താത്തത്? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് വൈരാഗ്യവും ദേഷ്യവും തർക്കവും ഉള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, പക്ഷെ മിഖായേൽ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. നേരെ മറിച്ച് വിധി ഒക്കെ അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഈ മിഖായേൽ മാലാഖയുടെ ഈ ഒരു പ്രത്യേകത നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. കർത്താവ് നിന്നെ ശാസിക്കട്ടെ, എനിക്ക് ശാസിക്കാനില്ല, കുറ്റപ്പെടുത്താനില്ല. പക്ഷേ പിശാചിന്റെ വാദങ്ങളോട് മിഖായേലിന് എതിർപ്പുണ്ട്, ആ വാദത്തിന് എതിർവാദം പറയുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 10-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എന്റെ സഹായത്തിനെത്തി. അത് പറയാനുള്ള കാര്യം ഇതാണ്, ഒരു ദൂതൻ ദാനിയേൽ പ്രവാചകനോട് പറയുന്ന കാര്യമാണത്. ആ ദൂതൻ വേറൊരു രാജ്യത്തിൻ്റെ ഭടനുമായിട്ട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ മൽപ്പിടുത്തത്തിലേക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട്, ആ ദൂതനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ വന്നു എന്ന് ദാനിയേൽ പ്രവാചകനോട് പറയുന്ന ഭാഗമാണത്. അത് ദാനിയേൽ പ്രവാചകന് കിട്ടിയ വെളിപാടിൻ്റെ ഭാഗം കൂടിയാണ്. ദാനിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തില് 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തില് നമ്മൾ വീണ്ടും വായിക്കുകയാണ്, നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും, ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും, എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഇത് പറയുന്നത് യുഗാന്ത്യത്തെ കുറിച്ചാണ്. ആ യുഗാന്ത്യത്തെ കുറിച്ച് പറയുമ്പോൾ മിഖായേലാണ് ഈ കർത്താവിന്റെ വിധി നടപ്പിലാക്കുന്നത് എന്നൊരു സൂചന അവിടെ പറയുന്നുണ്ട്. മിഖായേൽ എഴുന്നേൽക്കും. മിഖായേൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കഷ്ടതകളുണ്ടാകും, എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള
നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും എന്ന് പറയുകയാണ്. ബാക്കിയുള്ളവർ സ്വാഭാവികമായിട്ടും ശിക്ഷിക്കപ്പെടും എന്നുള്ള സൂചനയുണ്ട്. ഇതുവഴി അന്നത്തെ കാലത്ത് പ്രവാചക ഗ്രന്ഥത്തില് ദാനിയേൽ പ്രവാചകൻ ഉദ്ദേശിച്ചത് ഇസ്രായേൽ ജനത്തിന്റെ കാവലായി കാവൽ മാലാഖയായി മിഖായേൽ ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് എങ്കിലും അത് സത്യത്തില് അത് യുഗാന്ത്യത്തെ സൂചിപ്പിച്ചാണ്. ഈ ഭാഗങ്ങളെല്ലാം ഇസ്രായേലിലെ ആത്മീയ ശക്തിക്കെതിരെ പടവെട്ടുന്നവരെ എതിർക്കുന്ന യോദ്ധാവായിട്ടാണ് മിഖായേലിനെ പഴയ നിയമഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്: അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി എന്ന് എഴുതിയിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നതാണ്. അപ്പം സ്വർഗത്തിലെ യുദ്ധത്തെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുക. മിഖായേലും അവന്റെ ദൂതന്മാരും ഒരു പക്ഷത്ത്, സർപ്പവും അവന്റെ കിങ്കരന്മാരും മറുവശത്ത്. ഇങ്ങനെ യുദ്ധം ചെയ്തു. സർപ്പവും കിങ്കരന്മാരും പരാജയപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കി. പുറത്താക്കുന്ന സ്വാഭാവികമായിട്ടും ആരായിരിക്കും? മിഖായേൽ ദൂതനായിരിക്കും. അപ്പോൾ മിഖായേലും മാലാഖമാരും പിശാചിനെതിരെ പെട്ടുകയും അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാണ് അവിടെ പരാമർശിക്കുന്നത്. പക്ഷെ അതിൻ്റെ ദുരന്തമുണ്ട്, അവരെ ഭൂമിയിലേക്ക് അയക്കുന്നു. ഭൂമിയിൽ പിന്നെ ഈ പിശാചികൾ പണിയെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പിശാചികളെ പുറത്താക്കിയ ദൗത്യം ചെയ്തത് മിഖായേലാണ്, മിഖായേലിന്റെ നേതൃത്വത്തിൽ മാലാഖമാരാണ് എന്ന് സാരം. മിഖായേലിന്റെ പേര് പരാമർശിക്കുന്നില്ല എങ്കിലും 5-ാമതായിട്ട് വെളിപാടിന്റെ 20-ാമത്തെ അധ്യായത്തില് 1, 2, 3 വാക്യങ്ങളിൽ സാത്താനെ ബന്ധിച്ച് പാതാളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് 1000 വർഷത്തേക്ക് മുദ്ര ചെയ്യുന്ന ഒരു മാലാഖയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയുന്നത് ഈ മാലാഖ മിഖായേലാണെങ്കിൽ ഈ സീല് വയ്ക്കുന്നതും മിഖായേലാണ്. പക്ഷെ അവിടെ പേര് പറഞ്ഞിട്ടില്ല, അത് മിഖായേലാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാനാണ്. ഇനി മിഖായേലിന്റെ ദൗത്യം എന്താണ്? വിശുദ്ധ മിഖായേൽ മാലാഖയ്ക്ക് 4 പ്രധാന ധർമ്മങ്ങളാണ് തിരുവെഴുത്തുകളിൽ നിന്നും വചനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാവുന്നത്. 1-ാമത്തേത് സാത്താനോട് പടപൊരുതുക എന്നുള്ളതാണ്. 2-ാമത്തേത് മരണസമയത്ത് നമ്മുടെ ആത്മാക്കളെ സംരക്ഷിക്കുകയും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കളെ രക്ഷിക്കുകയും ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 3-ാമത്തേത് എല്ലാ ക്രിസ്ത്യാനികളുടെയും സഭയുടെ തന്നെയും സംരക്ഷകനായിരിക്കുക എന്നുള്ളതാണ്. 4-ാമത്തേത് ഭൂമിയിലെ ജീവിതത്തിൽ നിന്ന് മനുഷ്യരെ അവരുടെ സ്വർഗീയ വിധിയിലേക്ക് വിളിക്കുക, വിധി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 4 ദൗത്യങ്ങളാണ് മിഖായേലിന്റെ ദൗത്യങ്ങൾ. അപ്പൊ ഈ ദൗത്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഉരുവായതും ഒപ്പം തന്നെ സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉരുവായതുമാണ്. ഒന്നുകൂടെ ഈ 4 കാര്യങ്ങൾ പറയാം. 1, സാത്താനോടെതിരെ പോരാടുക. മരണസമയത്ത് നമ്മുടെ ആത്മാക്കളെ സംരക്ഷിക്കുകയും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കളെ രക്ഷിക്കുകയും അങ്ങനെ സ്വർഗത്തിലെത്തിക്കുകയും ചെയ്യുക. 3-ാമതായിട്ട് എല്ലാ ക്രിസ്ത്യാനികളുടെയും സഭയുടെ തന്നെയും സംരക്ഷകനായിരിക്കുക. 4-ാമതായിട്ട് ഭൂമിയിലെ ജീവിതത്തിൽ നിന്ന് മനുഷ്യരെ സ്വർഗീയ വിധിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, വിധി നടപ്പിലാക്കുക എന്ന്. അപ്പൊ ഈ 4 ദൗത്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ മർമ്മപ്രധാനമായ രംഗങ്ങളിലൊക്കെ വലിയ റോളുള്ള ഒന്നാണ് മിഖായേൽ മാലാഖ എന്ന് സാരം. മിഖായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷത്തിന്റെ കാര്യങ്ങളിലേക്ക് വരാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ദിനം പല രാജ്യങ്ങളും മൈക്കിൾ മാസ് എന്നാണ് അറിയപ്പെടുക. ഈ മൈക്കിൾ മാസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് മാസ്, ക്രിസ്മസ് എന്ന വാക്കിൽ നിന്ന്, വാക്കിലൂടെ തന്നെ ആ വാക്കിന്റെ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചതാണ് മൈക്കിൾ മാസ്. ക്രൈസ്റ്റ് മാസ് അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്ന പോലെ മൈക്കിൾ മാസ്. മധ്യകാലഘട്ടത്തില് ഈ മൈക്കിൾ മാസ് വലിയ പ്രചാരത്തിലായിരുന്നു. ആ അതായത് സെപ്റ്റംബർ 29-ാം തീയതി അതൊരു വിശുദ്ധ ദിനമായിട്ട്, വലിയ ആഘോഷ ദിനമായിട്ടാണ് അവർ കണക്കാക്കിയിട്ടുള്ളത്. അന്ന് മധ്യ കാലഘട്ടത്തില് കടമുള്ള ദിവസമായിട്ടാണ് പാശ്ചാത്യ സഭ അതിനെ കണ്ടിരുന്നത്.
എന്നാലും 18-ാം നൂറ്റാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കടത്തിൻ്റെ ആ പാരമ്പര്യം നിർത്തലാക്കി. അതായത് മധ്യ കാലഘട്ടം എന്ന് പറയുന്നത് 14, 15, 16, 17 കാലഘട്ടങ്ങൾ, 17-ാം നൂറ്റാണ്ടുകൾ. ഇനി അത് മാത്രമല്ല, അത് വിളവെടുപ്പ് ആഘോഷ ദിവസങ്ങളിൽ ആണ് അവിടുത്തെ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. ഇംഗ്ലണ്ടിൽ 3 മാസം കൂടുമ്പോൾ കണക്ക് തീർക്കേണ്ട ദിവസമായിട്ട് ഇതിനെ കണക്കാക്കിയിരുന്നു. അപ്പോൾ ഈ മൈക്കിൾമാസ്, അതായത് സെപ്റ്റംബർ 29-ാം തീയതി കണക്ക് തീർക്കേണ്ട ദിവസമായിട്ടാണ്. അപ്പോൾ നമ്മൾ മാർച്ച് അവസാനം കണക്ക് തീർക്കുന്ന പോലെ അവരുടെ രീതി അനുസരിച്ച് കണക്ക് തീർക്കുന്ന ദിവസമായിട്ടാണ്. കാരണം മിഖായൽ മാലാഹയാണ് കണക്ക് നോക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. പുതിയ ജോലിക്കാരെ നിയമിക്കുക, ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കുക എല്ലാം എന്നിങ്ങനെയുള്ള നിയമന കാര്യങ്ങളെല്ലാം അന്നത്തെ കാലഘട്ടങ്ങളിൽ മധ്യയുഗത്തിൽ ഈ സെപ്റ്റംബർ 29-ാണ് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ സർവകലാശാലകൾ വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്നത് ആ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ദിവസമായിരുന്നു. ഇതുകൂടാതെ വിനോദങ്ങൾ, നായാട്ട് അങ്ങനെയൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക്, അപ്പോൾ കൃഷിക്കാർ മാത്രമല്ല, കൃഷിക്കാരുടെ വിളവെടുപ്പ് മാത്രമല്ല, നായാട്ടുകാർക്ക് അതൊരു വിനോദത്തിൻ്റെ തുടക്കമായിട്ടാണ്, തുടക്ക ദിവസമായിട്ടാണ് എന്നെ കണക്കാക്കുക. അതുപോലെ തന്നെ ആ പല രാജ്യങ്ങളും, പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതും പ്രത്യേകമായ ഭക്ഷണം അന്നത്തെ ദിവസം ഉണ്ടാക്കുമായിരുന്നു. ബ്രിട്ടീഷ് ദ്വീപുകളിൽ വലിയ താറാവിനെ ആ ദിവസം സമൃദ്ധമായിട്ട് ആഹാരം പാചകം ചെയ്ത് കഴിക്കുമായിരുന്നു. ഫ്രാൻസിൽ വാഫിൾസ് അല്ലെങ്കിൽ വാഫ്രസ് എന്ന് പറയുന്ന പ്രത്യേക വിഭവം ഉണ്ടാക്കുമായിരുന്നു. സ്കോട്ട്ലൻഡിൽ വലിയ കേക്ക് പോലത്തെ വിഭവം ഉണ്ടാക്കുമായിരുന്നു. ഇറ്റലിയിൽ ഡോൺചി എന്ന് പറയുന്ന ഒരു പരമ്പരാഗത ഭക്ഷണം ഉണ്ടാക്കുന്ന ദിവസമാണ്. അതങ്ങനെ വലിയ ആഘോഷമായിട്ടായിരുന്നു മധ്യയുഗത്തിൽ അത് ആ തിരുനാൾ ആഘോഷം നടത്തിയിരുന്നു. ഇനി ഈ മിഖായൽ മാലാഹയുടെ പ്രത്യക്ഷീകരണത്തെ നമുക്കൊന്ന് നോക്കാം. സഭ അംഗീകരിച്ച മിഖായൽ മാലാഹയുടെ പ്രത്യക്ഷീകരണം നടന്നത് 1631 ഏപ്രിൽ 25-ാണ്. ഡീഗോ ലാസറോ ഡെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന 17-വയസ്സുകാരന് വിശുദ്ധ മിഖായൽ മാലാഹയുടെ ദർശനം ആദ്യമായി ലഭിച്ചു അന്നത്തെ ദിവസം 1631 ഏപ്രിൽ 25. ആ ദർശനം ലഭിച്ച സ്ഥലത്ത് സാൻ മിഖായൽ ഡെൽ മിലേഗ്രോ എന്ന പട്ടണത്തിലെ ഒരു തീർത്ഥാടന കേന്ദ്രം ആയിട്ട് ഇപ്പോൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ, ഇത് ഈ നടക്കുന്നത് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തിലാണ് കേട്ടോ, വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാൾ ദിവസത്തിലായിരുന്നു അനുബന്ധിച്ചായിരുന്നു ഈ പ്രത്യക്ഷീകരണം ഉണ്ടായത്. പ്രത്യക്ഷീകരണത്തിൽ സംഭവിച്ചതാണ് താൻ വിശുദ്ധ മിഖായലാണെന്നും ഈ നഗരത്തിനടുത്തുള്ള 2 മലകൾക്കിടയിലുള്ള മലയിടുക്കിൽ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്ന വെള്ളമുള്ള ഒരു അത്ഭുത പുറവയുണ്ടെന്നും ഈ വിവരം എല്ലാവരെയും അറിയിക്കണമെന്നുമായിരുന്നു അന്ന് മിഖായൽ മാലാഹ ഈ സാൻ ഫ്രാൻസിസ്കോയോട് പറഞ്ഞത്. എന്നാൽ എല്ലാവരോടും അറിയിക്കണമെന്നുള്ള ഈ സന്ദേശം ഡീഗോ ലാസറോ അത് അവിശ്വസിച്ചു. താനത് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. മാത്രമല്ല, ഇനി അതോ വിശ്വസിച്ച ആരെങ്കിലും പോയി ഈ വെള്ളം കുടിച്ചാൽ രോഗസൗഖ്യം ഉണ്ടായില്ലെങ്കിൽ താൻ അപമാനിക്കപ്പെടും എന്നും പറഞ്ഞു വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ട് ഈ കാര്യം ആരോടും പറയാതെ അദ്ദേഹം കഴിച്ചുകൂട്ടി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 25 ഏപ്രിൽ പ്രത്യക്ഷപ്പെടുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം വലിയ രോഗിയായിട്ട് മാറി. മാസങ്ങൾ രോഗിയായിട്ട് കഴിഞ്ഞുകൂടി. പലവിധ ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒന്നിനും ഫലം കണ്ടെത്തിയില്ല. രോഗം പോലും എന്താണെന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തി, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്ന സമയമായപ്പോഴത്തേക്കും നവംബർ 13 ഈ അദ്ദേഹം പ്രത്യക്ഷം ഈ ക്ഷമിക്കാം മെയ് മാസം അത് ഈ പ്രത്യക്ഷപ്പെട്ടു. മെയ് 7-ാം തീയതി രാത്രി പ്രത്യക്ഷപ്പെട്ടു. അതായത് ഏപ്രിൽ 25-ാണ് ആദ്യത്തെ പ്രത്യക്ഷപ്പെടല്. ഏപ്രിൽ 25 കഴിഞ്ഞ് മെയ് 7 വരെയുള്ള ആ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം വലിയ രോഗിയായിട്ട് മാറി. ആ മെയ് 7 രാത്രി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്തു. സൗഖ്യം കൊടുത്തിട്ട്
ഒരു പുതിയ ദൗത്യം കൂടി ഏൽപ്പിക്കുക. പഴയ ദൗത്യം അദ്ദേഹം ചെയ്തിട്ടില്ല. ഏതാണ്? ഇവിടെ ഉറവയില് വെള്ളം രോഗസൗഖ്യത്തിന്റെ വെള്ളമാണ്, അത് കഴിച്ചാൽ രോഗസൗഖ്യം ഉണ്ടാകും എന്നതാണ് എല്ലാവരും പ്രചരിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അത് ചെയ്തില്ല. അതിനെക്കുറിച്ച് ചോദ്യം അന്വേഷണം ഉണ്ടായില്ല. അത് ചോദിക്കാതെയും അന്വേഷിക്കാതെയും മിഖായൽ മാലാഹ അടുത്ത ദൗത്യം ഏൽപ്പിക്കുകയാണ്, അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം പണിയണം. അത് പറഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ രോഗസൗഖ്യം കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ബോധ്യമായി. അദ്ദേഹം ചെന്ന് അവിടുത്തെ മെത്രാനോട് ഈ വിവരം പറഞ്ഞു. മെത്രാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ പോയി ആ സ്ഥലത്തെ വെള്ളം എടുത്തുകൊണ്ട് പോവാ, ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി രോഗികൾക്കെല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രോഗികൾക്കെല്ലാം കൊടുത്തു, എല്ലാ രോഗികളും സൗഖ്യപ്പെട്ടു. അങ്ങനെ സൗഖ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊരു ഒരു എങ്കിലും ബിഷപ്പ് അത് തന്നെ അത്ര അങ്ങോട്ട് പ്രോത്സാഹനം കൊടുത്തില്ല. എങ്കിലും അതിനൊരു ഒരു ഒരു എല്ലാവരും അറിയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കാലെ നവംബർ 13-ന് ഒരിക്കൽ കൂടി മിഖായല് പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമത്തെ പ്രത്യക്ഷീകരണമാണ് അത്. ആ പ്രത്യക്ഷപ്പെട്ടിലാണ് ഈ വെള്ളം കൊടുത്തത്. അതിനുശേഷം ആ ബിഷപ്പ് ഇതൊന്നും ചെയ്തില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ത്ലാസ്കാലോ ബിഷപ്പായിരുന്ന വാഴ്ത്തപ്പെട്ട ജുവാൻഡെ മെൻഡോസ് എന്ന് പറയുന്ന ബിഷപ്പ്, അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനാണ്, ഇപ്പോഴ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, ആ ബിഷപ്പ് ഈ കാര്യം ടേക്ക് ഓവർ ചെയ്യുകയും ആ സ്ഥലത്ത് ഈ ഈ വ്യക്തി പറഞ്ഞ സ്ഥലത്ത് മിഖായേൽ ദൂതന്റെ ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും അതൊരു തീർത്ഥാടന കേന്ദ്രമായി ആവുകയും ചെയ്യും. ഈ സെപ്റ്റംബർ 29-ാം തീയതിയാണ് അവിടുത്തെ തിരുനാൾ. സാൻ മിഗുവേൽ ഡെൽ മിലാഗാരോ നഗരത്തിൽ ഈ വിശുദ്ധ മിഖായേൽ മാലാഹയുടെ പ്രത്യക്ഷീകരണമാണ് പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത്. മറ്റൊരു അത്ഭുതം നമ്മളിപ്പോൾ കടന്നു പോകുന്ന യുക്രൈനിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട, നമുക്കറിയാം 2022 തുടങ്ങി, ഫെബ്രുവരി തുടങ്ങി റഷ്യ യുക്രൈനെ ആക്രമിച്ചിരിക്കുകയാണ്. ആ യുദ്ധം ഇപ്പോഴും ഈ സെക്കൻഡിൽ പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈന്റെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ മിഖായേൽ മാലാഹ, രാജ്യത്തിന്റെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഉക്രൈൻകാർക്ക് അതുകൊണ്ട് തന്നെ മിഖായേൽ മാലാഹയോട് പ്രത്യേകമായ വണക്കവും ഭക്തിയും ഒക്കെ ഉണ്ട്. 2022 ഫെബ്രുവരി 6-ാം തീയതി, ഏതാണ്ട് 2.5 വർഷം മുമ്പ്, അതായത് 2022 ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച, ഉക്രൈനിലെ കൊളറാഡോയിലുള്ള അലീസിയ മാർട്ടിനൻസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൈവശം 30 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു മിഖായൽ മാലാഖയുടെ രൂപം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ മിഖായൽ മാലാഖയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാലാഖയുടെ നെറ്റിയിൽ നിന്നും രക്തം വാർക്കാൻ തുടങ്ങി. അത് കവിളിലൂടെ ഒലിച്ചിറങ്ങി. അദ്ദേഹം പേടിച്ചുപോയി. അദ്ദേഹം സമീപത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി. അപ്പോൾ ഇത് തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്നൊക്കെയുള്ള തർക്കമുണ്ടായിരുന്നു. പക്ഷെ കുറെ പേര് അതിൻ്റെ അകത്ത് വിശ്വസിച്ചു. കുറെ പേര് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു വെച്ചു. ഏതായാലും ഇത് പലരോടും പറഞ്ഞെങ്കിലും ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചേ, അതിൻ്റെ അർത്ഥം എന്താ എന്ന് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. 2022 ഫെബ്രുവരി 24-ന്, അതായത് ഫെബ്രുവരി 6-ന് ഇത് സംഭവിക്കുന്നു. 24-ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റഷ്യ ഉക്രൈനിൽ അധിനിവേശം ആരംഭിക്കുകയാണ്, മിസൈലുകൾ ഇടുക. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം, അതായത് ഉക്രൈൻ മിഖായൽ മാലാഹയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ നാശമാണ് ഈ ചോര വിയർക്കലിലൂടെ, ചോര ഒഴുക്കലിലൂടെ മിഖായൽ മാലാഹ കാണിച്ചു കൊടുത്തത്. പക്ഷേ അതിനുള്ള കാര്യങ്ങളിലേക്ക് വരാനായിട്ട് ഉക്രൈൻ രാജ്യത്തിന് സാധിച്ചില്ല, ഒരുങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഏതായാലും ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ഇത് സ്വർഗത്തിൽ നിന്നുള്ള അടയാളമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അതോടെ മിഖായേൽ മാലാഹ രക്തം വിയർത്തത് ചർച്ചാ വിഷയമായി, പലരും ഫേസ്ബുക്ക് പേജുകളിലിട്ടു. ഏതായാലും രൂപത ഇടപെട്ടിട്ട് അതിനെ പലരും വിമർശിച്ചു കഴിഞ്ഞപ്പോൾ രൂപത ഇടപെട്ടിട്ട് ഫേസ്ബുക്ക് പേജുകളിൽ നിന്ന് അതൊക്കെ വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വിഡ്രോ ചെയ്തു. പക്ഷേ അതിനെ സഭ നിഷേധിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ പഠനത്തിലാണ് സഭ, അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. ഏതായാലും അതൊരു അത്ഭുതമായിട്ട് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും അതൊരു അനുഭവമാണ്. ഇനി മിഖായലിന്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, സ്വർഗീയ ദൂതന്മാരുടെ രാജകുമാരൻ എന്നുകൂടി മിഖായൽ മാലാഹ വിശേഷിപ്പിക്കപ്പെടുന്നു.
വാളും പടച്ചട്ടയും വാതകങ്ങളും ഒക്കെയാണ് ഞാൻ ഒരു യോദ്ധാവിന്റെ രൂപത്തിലാണ് വിശുദ്ധ മിഖായലിന്റെ രൂപം ചിത്രീകരിച്ചു കണ്ടിട്ടുള്ളത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. അത് പ്രകാരമാണ്, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന നീതി തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുകയും രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ്, വാള് നമ്മൾ കാണുന്നുണ്ട്, ആ വാള് ദൈവവചനത്തിന്റെ വാളാണ്. നമ്മൾ വചന ശുശ്രൂഷകരാകുന്നതുകൊണ്ട് മിഖായേൽ മാലാഖിയുടെ വാളിനെ നമ്മൾ കൂടുതൽ ധ്യാനിക്കേണ്ടതാണ്. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അതുപോലെ തന്നെ നീതിയുടെ കവചം ധരിക്കാൻ മിഖായേൽ മാലാഖിയുടെ ഒരു കയ്യിൽ വാളാണ്, മറുകയ്യിൽ ത്രാസ് കാണാൻ പറ്റും. നമുക്കറിയാം വിധി നടപ്പിലാക്കുന്ന അത് മിഖായേൽ മാലാഖിയുടെ ദൗത്യമായിട്ട് ആണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് ത്രാസ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും നീതിയുടെ കവചം ധരിച്ചു വേണം ഈ ലോകത്ത് ജീവിക്കാൻ എന്ന് സാരം. അതുപോലെ തന്നെ മിഖായേൽ മാലാഖ പാദരക്ഷ പടയാളിയുടെ പാദരക്ഷ അണിയിച്ചിട്ടുണ്ട്. അത് സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കം, അതായത് സമാധാനത്തിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ പാദരക്ഷയാണ് എന്ന് സാരം. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ പരിച എടുക്കും. അപ്പൊ ഈ മിഖായേൽ മാലാഖിയുടെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഈ പൗലോസിന്റെ വാക്കുകളാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതും നമ്മൾ ധ്യാനിക്കേണ്ടതും എന്ന് സാരം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മലാഹമാരുടെ പ്രത്യേകിച്ച് മുഖ്യദൂതന്മാരുടെ സംരക്ഷണവും പിശാചിന്റെ പ്രലോഭനങ്ങളിൽ അതിനെ അതിജീവിക്കാനായിട്ട് വിശുദ്ധ മലാഹമാരുടെ പ്രത്യേകമായ ഇടപെടലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ശുശ്രൂഷയിൽ വിശുദ്ധ മിഖായേൽ മാലാഖിയുടെയും മറ്റ് മുഖ്യദൂതന്മാരുടെയും കാവല് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ തകർക്കാനായിട്ടുള്ള പൈശാചിക ശക്തികളെ മലാഹമാരുടെ ഇടപെടലിനാല് തകർത്തു കളയാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിശുദ്ധ മാലാഹമാരുടെ മധ്യസ്ഥവും സംരക്ഷണവും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.